അസ്സലാമു അലൈക്കും. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫുഡി മഹലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ഈവനിങ് സ്നാക്കാണ്. നല്ല ടേസ്റ്റാണ്. ഇതിന് മൈദ കുഴക്കി പരത്തി ഒന്നും വേണ്ട, വളരെ എളുപ്പത്തിൽ തന്നെ ഇത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോവാം. ഇതിനു വേണ്ടി ആദ്യം തന്നെ നമ്മൾ ബാറ്ററാണ് തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി മിക്സീൻ്റെ ജാറിലേക്ക് രണ്ട് മുട്ട ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കാൽ സ്പൂൺ ഗരം മസാലയും അര സ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് മൈദാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനാവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം. മുക്കാൽ ഗ്ലാസ് വെള്ളമാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. അങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. ഇനി ഇതിനാവശ്യമായ ഫില്ലിംഗ് തയ്യാറാക്കാം. അതിനായി എടുത്തിരിക്കുന്നത് 250 ഗ്രാം ചിക്കനാണ്. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി നമുക്ക് മസാലയൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനായി ഇതിലേക്ക് ഞാൻ 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 സ്പൂണിൻ്റെ പകുതി ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു 30 മിനിറ്റ് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അങ്ങനെ 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ അതിനുവേണ്ടി ഒരു കടായിയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാൻ ആവശ്യമായ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓയിൽ കൂടുതലുള്ളതുകൊണ്ട് മറിച്ചിട്ട് എടുക്കേണ്ട ആവശ്യമില്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് ചിക്കൻ എടുത്ത് മാറ്റാം. അങ്ങനെ നമ്മൾ ചിക്കൻ കോരി മാറ്റിയിട്ടുണ്ട്. ഇനി ആ എണ്ണയിലോട്ട് തന്നെയാണ് നമ്മൾ സവാളയൊക്കെ വഴറ്റിയെടുക്കുന്നത്. അതിനായിട്ട് 2 സവാള ഞാൻ ചെറുതായി അരിഞ്ഞെടുത്തിരിക്കുകയാണ്. ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി ചതച്ചെടുത്തതാണ്, അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. 5-6 അല്ലി വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്, അത് ചതച്ചെടുത്തതാണ്. ഇനി ഇതിലേക്ക് 1 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അങ്ങനെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അങ്ങനെ സവാളയും തക്കാളിയും എല്ലാം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലയൊക്കെ ചേർത്ത് കൊടുക്കാം. അതിനായി ഇതിലേക്ക് 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂൺ മസാലപ്പൊടിയും 1/2 സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേപ്പില ചേർത്ത് കൊടുക്കാം. 2 തണ്ട് വേപ്പിലയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മെയിൻ ഇൻഗ്രീഡിയൻ്റായ ചിക്കനാണ്. നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്, അത് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ചിക്കൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ചിക്കന് മസാലയൊക്കെ ആയിട്ട് പിടിച്ചു വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ പാൻ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇത് ഇതേപോലെ ഒന്ന് എല്ലായിടത്തോട്ടും ആക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. ഇനി ഇതേപോലെ ഒന്ന് മറിച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം.
ഇനി ഇതിൻ്റെ സൈഡിലായിട്ട് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചിക്കൻ ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇനി ഇതേപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ മറിച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ സൈഡിലായിട്ട് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചിക്കൻ ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. കുറച്ച് പാടാണ് മറിച്ചിടാൻ, പയ്യെ മറിച്ചിട്ട് കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ പുറമെ കുറേശ്ശെ ഇങ്ങനെ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. നമ്മൾ മൂന്ന് ലെയറായിട്ടാണ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ഇതൊരു 5 മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അങ്ങനെ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്നുകൂടി മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ഇത് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് 2 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിത് എടുക്കാവുന്നതാണ്. അങ്ങനെ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. എന്നിട്ട് ഇതേപോലെ തന്നെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. അങ്ങനെ ചിക്കൻ കൊണ്ടുള്ള നല്ല അടിപൊളി റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പി വീഡിയോസുമായിട്ട് ഇൻഷാല്ലാ വീണ്ടും കാണാം. Thank you for watching.